ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നൊരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ചീറ്റുവ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് എന്താണ് കണ്ടശങ്കടവ് പുഴയിൽ ഒരു ചെറിയൊരു തുരുത്ത് പോലെ എന്ന് വെച്ചാൽ അവിടെ ഒരു കോക്കനട്ട് ഐലൻഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പോകാൻ പോകുന്നത് ആ കോക്കനട്ട് ഐലൻഡിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബുക്ക് ചെയ്യുന്നതിൽ ഈ ബോട്ട് യാത്രയും കൂടെ അവർ നമുക്ക് തരുന്നുണ്ട്. അതും കൂടിയിട്ടാണ് കേട്ടോ നമ്മളെ എമൗണ്ട് അവർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ബോട്ട് വന്നിട്ട് ഞങ്ങൾ അതിൽ കയറാം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്, എല്ലാവരും ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, സന്തോഷമായി. കാരണം നമ്മളൊക്കെ എല്ലാവരും പോവാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ബോട്ട് തന്നെയായിരുന്നു കേട്ടോ. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാനും ഒക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ബോട്ടാണ്. നമ്മൾ കൊടുത്ത എമൗണ്ട് നമുക്ക് ഒരിക്കലും നഷ്ടമായിട്ട് തോന്നില്ല. അത്രയും സൂപ്പറായിട്ടുള്ള ഒരു യാത്രയോടെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഇങ്ങനെ ഞങ്ങളൊരു 10 പേരോളം പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്ര ആൾക്കാർ എന്നതിനെ ഇതാക്കിയിട്ടാണ് കേട്ടോ അവിടെ അവരെ എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ അറ്റത്ത് കാണുന്നതാണ് നമ്മളുടെ കൊക്കനട്ട് ഐലൻഡ് എന്ന് പറഞ്ഞത്. അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചേച്ചിയുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചേച്ചി എന്ന് പറഞ്ഞാൽ എനിക്ക് നാത്തൂനാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഏട്ടനാണ് ഇത് ഫുള്ള് എമൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അപ്പോൾ ഒരു അടിപൊളി സ്ഥലമായിരുന്നു, ചേച്ചിക്ക് ഫുൾ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കൊക്കനട്ട് ഐലൻഡിൻ്റെ അടുത്തെത്തി. അപ്പോൾ അതേ ഇവിടെയാണ് നമ്മളെ ബോട്ട് അവർ കിട്ടിയൊക്കെ ഇട്ടിട്ട് നമ്മളതിനെ അതിനിറക്കാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അവർ നന്നായിട്ട് നമ്മളതിനെ, പക്ഷേ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരാനുള്ള മാത്രമല്ല, ജസ്റ്റ് നമ്മളെ പുഴയൊക്കെ ഒന്ന് കൊണ്ട് കാണിച്ചു തരും ഈ ബോട്ടിൽ കേട്ടോ. അതും കൂടെ അവർ ഒരു ബോട്ട് യാത്ര ചെറുതായിട്ട് നമുക്ക് ചെയ്തു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇറങ്ങിയതിന് ശേഷം അപ്പോൾ അവളുടെ കയ്യിലുള്ളത് കേക്ക്, പിന്നെ ഞങ്ങളൊരു ഗിഫ്റ്റൊക്കെ ചെറുതായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതെന്തേനും മിസ്സായിപ്പോയി. അതാണ് ഉണ്ടായത്, ഞങ്ങൾ അവിടെ ഉള്ള ഒരു സ്റ്റുഡിയോ എന്നാണ് കേട്ടോ ഗിഫ്റ്റൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളിതേ കൊക്കനട്ട് ഐലൻഡിലെത്തി. നമ്മളെ നമ്മളെടുത്ത റിസോർട്ടിക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറി വന്നോട് തന്നെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഈ ഇവിടെ രണ്ട് റൂമായിട്ടാണ് ഉള്ളത്. അതിൽ നടുക്കായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം കൂടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂം വല്ലാതെ വൃത്തിയേടാവില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി, പിന്നെ ഇതാണ് ഇപ്പം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന റൂം. അടിപൊളി റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്, ഭയങ്കര തണുവാണ് കേട്ടോ. ഓടുവാണ്, പിന്നെ ചോറം പുഴ, നല്ല കാറ്റ്, വെയിലുള്ള ടൈമിൽ പുറത്തിറങ്ങി ഇത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടി നല്ല ഇതുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു റൂമും കൂടെ ആയിരുന്നു കേട്ടോ. ബാത്റൂമും അതുപോലെ തന്നെ എ സി എല്ലാം അതുള്ള ഒരു അടിപൊളിയായിരുന്നു നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന റൂം എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊരു ഊഞ്ഞാലൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കേക്ക്, അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ ചേച്ചി കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ചേച്ചിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തം ഒരു ഇതാക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രെയിം ആയിരുന്നു കേട്ടോ. മെയിൻ നടുക്ക് ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ട് പിന്നെ ഒരുപാട് ഫോട്ടോസ് അതിൽ ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ ചേച്ചിക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ചേച്ചിയുടെ ഒരു ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വകയും കൂടെ ചേച്ചിക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായി കേട്ടോ. പിന്നെ ദേ അവിടെ തന്നെ സൈഡിലായിട്ട് ഒരു ഊഞ്ഞാലുണ്ട് നമുക്കിങ്ങനെ ആടുന്നത്. ഇപ്പം ഇവനെ അവളെ അതിനെ ആട്ടിക്കൊടുത്ത് പറപ്പിക്കുന്നുണ്ടായിരുന്നു, രസമായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. പിന്നെ ഇതേ ആ ഒരു നമ്മളെ റൂമിൻ്റെ സൈഡിലുള്ളതാണ് ഇതൊക്കെ. അതിൻ്റെ സൈഡിലായിട്ട് ഒരു കാട് പോലെ ഒരു ചെറിയൊരു ഭാഗം കൂടെ ഈ ഐലൻഡിലുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു കാട് പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനും. മുളയും അതുപോലെ കുറ്റിച്ചെടിയും അവർ ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സൂപ്പറായിരുന്നു. പക്ഷേ ഈ സെട്ടായി നമ്മൾ ഒറ്റയ്ക്ക് പോയത് എന്നാണ് പറഞ്ഞത്. ചില ടൈമിൽ നായ്ക്കൾ അങ്ങനത്തൊക്കെ ഉണ്ടാവും എന്ന് അവർ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടന്മാരെ ആദ്യം പോയി സെറ്റ് ചെയ്തിട്ട് അവിടെ ഒന്നുമില്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാനും ആരും കൂടെയാണ് പോയത്. അപ്പോൾ ഞങ്ങളിവിടെ കുറേ നേരമൊക്കെ നടന്നു, ഫോട്ടോസൊക്കെ എടുത്തു, പൊളിയായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം എമൗണ്ട് ഒന്നും വന്നില്ല കേട്ടോ. നമ്മൾ 11 മണി തൊട്ടിട്ട് 5 മണി വരെയാണ് നമ്മളവിടെ എന്താണ് എടുത്തിട്ടുണ്ടായിരുന്ന ടൈം. അത്രയും നേരം ഞങ്ങളവിടെ അടിച്ചു പൊളിച്ചോ എന്ന് തന്നെ പറഞ്ഞു. ഞങ്ങൾ ഇനി ഒരു പ്രാവശ്യം കൂടെ ഫുൾ ഡേ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. പിന്നെ ദേ ചേച്ചിക്ക് ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞില്ല. അപ്പോൾ ഒരു പാവക്കുട്ടീനെയും കൂടെ ചേച്ചിക്ക് കിട്ടി കേട്ടോ. ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവക്കുട്ടി. ചേച്ചിയുടെ കയ്യിൽ വേറെ ഒരു പാവക്കുട്ടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് കുറേ നേരം ഇരുന്ന് ചില്ലടിക്കുകയൊക്കെ ചെയ്ത് സംസാരിക്കുകയും ഫോട്ടോസ്
ഇടുകയൊക്കെ ചെയ്തു കേട്ടോ. കുറേ ഫോട്ടോസും വീഡിയോസും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, മറന്നുപോയത് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഇടയിലായിട്ട്. അപ്പോൾ കുറേയൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ടുള്ള അവർ ഒരുക്കിയിട്ടുള്ളൊരു സംഭവമാണ്. മോളെയൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഒരു ടേബിൾ അവർ മരം കൊണ്ട് വളരെ അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി അവരെല്ലാതും ഒരു നാച്ചറിനായിട്ട് ഒരു എന്താ പറയുക അറ്റാച്ച്മെൻ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് കേട്ടോ അവർ. നമുക്കങ്ങനെ ആണ് എല്ലാതും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്, എല്ലാവരും കഴിച്ചു. പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റില്ല, എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവൻ കഴിക്കുന്നത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ടൊരു മുളയൊക്കെ വെച്ച് കെട്ടിയിട്ട് നമുക്കിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവിടെ പോയി ഞങ്ങൾ ഇരുന്ന് വെയിലൊക്കെ ഒന്ന് അറിയപ്പോഴാണ് കേട്ടോ പോയത്. ഭയങ്കര വെയിലായിരുന്നു. അപ്പോൾ പുറത്തല്ലാതെ ഇറങ്ങി നടന്നില്ല, എല്ലാവരും അതിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ അവരുടെ എന്താ പറയുക നല്ല വൃത്തി ക്ലീനിങ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ഒരു 5 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകണമെന്നേ തോന്നാതായി. അപ്പം നമ്മളതിനെ കൊണ്ടുവന്ന അതേ ബോട്ട് തന്നെ നമ്മളതിനെ അവിടെ കൊണ്ടാക്കി കൊടുക്കൂട്ടാ. അപ്പം അടിപൊളിയൊരു ദിവസമായിരുന്നു ഞങ്ങൾ. അപ്പം ഇവിടെ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ പോകാൻ പറ്റിച്ചെങ്കിൽ പോയൊക്കെ സൂപ്പറായിരുന്നു, അടിപൊളിയൊരു ഡേ ആയിരുന്നു കേട്ടോ. അപ്പം പിന്നെ നമ്മൾ നൈറ്റ് പോയിട്ട് നമ്മുടെ തൊയിലും കൂടെ കണ്ടു. അപ്പോൾ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.